ഹായ് ദോസ്തോ, നമസ്കാർ. മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എന്തിനും ഏതിനും മെഡിക്കലിനെയും വളരെ ഡോസ് കൂടിയ മരുന്നുകളെയും ആശ്രയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. നമ്മുടെ ലൈംഗിക തൃഷ്ണയും ലൈംഗിക ഉത്തേജന ശേഷിയും ഹൃതിമൂർച്ചയും എത്രത്തോളം ശക്തമാണെന്ന് നിർണ്ണയിക്കുന്നതിൽ ഭക്ഷണക്രമം വലിയ പങ്കുവഹിക്കുന്നുവെന്ന് നിരവധി പഠനങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ശരിയായ ഭക്ഷണം കഴിക്കുന്നത് നമ്മളുടെ ലൈംഗിക തൃഷ്ണ യഥാർത്ഥത്തിൽ മെച്ചപ്പെടുത്തും. 70s 40s യുവത്വം പേരുന്ന എത്രയോ ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. ഒപ്പം 30s വാർദ്ധക്യം പേരുന്ന പുതുതലമുറയും ഒരുപാടുണ്ട്. ഇതിൽ നിന്നൊക്കെ വളരെ എളുപ്പത്തിൽ മാറി ആയുസിൻ്റെ അങ്ങേയറ്റം വരേക്കും പൂർണ്ണ ലൈംഗിക ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് സത്യം. ലൈംഗിക ബന്ധം എത്രത്തോളം സുഖകരമാക്കാൻ കഴിയുന്നുവോ അത്രയും നല്ലതാണ് മനസ്സിനും ശരീരത്തിനും. നമ്മുടെ ലൈംഗിക തൃഷ്ണയെയും ലൈംഗിക ഉത്തേജനത്തെയും ശേഷിയെയും രതിമൂർച്ചയെയും പ്രധാനമായും നിയന്ത്രിക്കുന്നത് ലൈംഗിക ഹോർമോണുകളാണ്. ഈ ഹോർമോണുകളുടെ ഉത്പാദനത്തിനും ശരിയായ പ്രവർത്തനത്തിനും അനുയോജ്യമായ പോഷകങ്ങളും വിറ്റാമിനുകളും ധാതുക്കളും ശരിയായി നമ്മൾ ഭക്ഷണത്തിൽ കലർത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അമിതവണ്ണവും വണ്ണക്കുറവും ഒരുപോലെ ലൈംഗിക ബന്ധത്തിനും ലൈംഗിക ആരോഗ്യത്തിനും തടസ്സമാകും എന്നാണ് പഠനങ്ങൾ വെളിവാക്കുന്നത്. പ്രധാനമായിട്ടും 12 വൈറ്റമിനുകൾ അല്ലെങ്കിൽ പോഷകങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ലൈംഗിക ഹോർമോണുകളുടെ ഉത്പാദനത്തിനും ശരിയായ പ്രവർത്തനത്തിനും ഒപ്പം ലൈംഗിക തൃഷ്ണയെയും ലൈംഗിക ഉത്തേജനത്തെയും ശേഷിയെയും രതിമുറിച്ചയെയും നിയന്ത്രിക്കുന്നത്. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന തണ്ണിമത്തങ്ങ, തണ്ണിമത്തങ്ങയിൽ അടങ്ങിയിരിക്കുന്ന സിട്രലിൻ എന്ന രാസവസ്തു രക്തക്കഴിവുകളെ വികസിപ്പിച്ച് രക്തയോട്ടം കൂട്ടും. ഇത് ആദ്യമായി ഉദ്ധാരണശേഷി വർദ്ധിപ്പിക്കുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇടയ്ക്കിടെയുള്ള ലൈംഗിക ബന്ധത്തിൽ കൂടി ശരീരത്തിൻ്റെ രോഗപ്രതിശോഷി കൂടുകയും ഹൃദയാഘാതം തടയുന്നതിനും ഇതിൻ്റെ ജലദോഷം വരെ അകറ്റാനും കഴിയുമെന്നാണ് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. നഷ്ടപ്പെട്ടു പോകുന്ന രതിമൂർച്ചയ്ക്ക് പരിഹാരം നൽകുന്ന പ്രശ്നങ്ങൾ ഒട്ടേറെയുണ്ട്. ഒന്ന്, വൈറ്റമിൻ എ. വൈറ്റമിൻ എ ലൈംഗിക ഹോർമോൺ ഉത്പാദനം വർദ്ധിപ്പിക്കും. ടെസ്റ്റോസ്റ്ററോൺ എന്ന ലൈംഗിക ഹോർമോണുകളുടെ ഉത്പാദനത്തിനും ലൈംഗിക തൃഷ്ണ നിലനിർത്തുന്നതിനും വൈറ്റമിൻ എ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ്. ടെസ്റ്റോസ്റ്ററോൺ കുറവ് ലൈംഗിക ശേഷിയില്ലായ്മ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസിലേക്ക് നയിച്ചേക്കാം. ഇത് കാണപ്പെടുന്നത് കരള്, മുട്ട, പാല്, മത്സ്യം, മാംസം, കടും പച്ച ഇലക്കറികൾ, മഞ്ഞ അല്ലെങ്കിൽ ഓറഞ്ച് പഴങ്ങൾ ഇവയിലാണ്. രണ്ടാമത്തെ ധാതു എന്ന് പറയുന്നത് മഗ്നീഷ്യമാണ്. ഈ ധാതു നിങ്ങളെ ഉറങ്ങാൻ സഹായിക്കുന്നു എന്നാണ് നമ്മൾ പൊതുവെ കരുതപ്പെടുന്നത്. പക്ഷേ ഇത് നിങ്ങളിൽ കാമചോദന അല്ലെങ്കിൽ കാമകാരം ഉണർത്തുന്നതിനും നിലനിർത്തുന്നതിനും സഹായിക്കുന്ന ഒരു ധാതുവാണ്. മഗ്നീഷ്യത്തിൻ്റെ കുറവ് ഉദ്ധാരണമില്ലായ്മയിലേക്കും വികാരമില്ലായ്മയിലേക്കും നയിക്കും. പരിപ്പ്, വിത്ത്, തവിടുള്ള അരി, ധാന്യങ്ങൾ, മുട്ട, കൊക്കോ, കടും പച്ചക്കറികൾ ഇവയിൽ നിന്നും ഈ ധാതു നമുക്ക് ലഭിക്കുന്നതാണ്. മൂന്ന്, സെലീനിയം. ലൈംഗിക തൃഷ്ണയ്ക്കും ലിംഗോത്തേജനത്തിനും വേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു ധാതുവാണ് സെലീനിയം. ബ്രസീൽ പരിപ്പ് സെലീനിയത്തിൻ്റെ നല്ല ഒരു ഉറവിടമാണ്. നിങ്ങളുടെ ലൈംഗിക തൃഷ്ണയിൽ പ്രകടമായ പുരോഗതി കൈവരിക്കാൻ ദിവസേന ഒരൊറ്റ കഷ്ണം ബ്രസീൽ പരിപ്പ് മതിയെന്നാണ് ശാസ്ത്രീയമായി കണ്ടിട്ടുള്ളത്. അതുപോലെ ബ്രോക്കോളി, കൂണ്, കാബേജ്, ഉള്ളി, വെളുത്തുള്ളി, ധാന്യങ്ങൾ, കടൽ വിഭവങ്ങൾ എന്നിവയിൽ ഇത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. നാലാമത്തെ ധാതുവാണ് സിങ്ക്. മുത്തുച്ചിപ്പുകൾ പൊതുവെ കാമഭ്രാന്തന്മാരാണെന്നതിന് ഒരു കാരണമുണ്ട്. അത് അവ നിറയെ സിങ്ക് നിറച്ചതാണ്. ലൈംഗിക ഹോർമോണായ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദനത്തിന് സിങ്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. പുരുഷന്മാരിലും സ്ത്രീകളിലും ലൈംഗിക അഭിലാഷത്തിൻ്റെ പ്രധാന ഘടകമാണ് ടെസ്റ്റോസ്റ്ററോൺ. പ്രായമാകുമ്പോൾ ടെസ്റ്റോസ്റ്ററോൺ അളവ് കുറയുന്നത് സിങ്കിൻ്റെ അളവ് കുറയുന്നത് മൂലമാണ്. അപ്പം ഇത് ലൈംഗിക ശേഷി കുറവിനേക്കും കാരണമാകാം. മുത്തുച്ചിപ്പി, കക്കയിറച്ചി, കല്ലുമേക്കായ എന്നിവ സിങ്കിൻ്റെ കലവറയാണ്. നിങ്ങൾ വെജിറ്റേറിയൻ ആണെങ്കിൽ, സസ്യാഹാരി ആണെങ്കിൽ ഈ ധാതുവിൻ്റെ കുറവുണ്ടാകുക സ്വാഭാവികമാണ്. പയർവർഗ്ഗങ്ങളിലും ധാന്യങ്ങളിലും ചീസ്, ചീര, മത്തങ്ങ, വിത്ത്, വെളുത്തുള്ളി എന്നിവയിൽ ധാരാളമായിട്ട് ലഭിക്കും. അഞ്ചാമത് വേണ്ടുന്ന ധാതുവാണ് വൈറ്റമിൻ സി. പ്രജനനശേഷി വർദ്ധിപ്പിക്കുന്നതിൽ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒരു ഘടകമാണ്. ജലദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതിനുള്ള ഇതിൻ്റെ കഴിവ് വളരെ പ്രശസ്തമാണ്. ഈ വൈറ്റമിൻ നിങ്ങളുടെ ലൈംഗിക ജീവിതത്തെ സഹായിക്കും. ലൈംഗിക സ്രവങ്ങളെയും സ്രവങ്ങളുടെയും നിർമ്മാണത്തിനും മറ്റും ഏറ്റവും സഹായകരമാകുന്നത് വൈറ്റമിൻ സി ആണ്. ബീജശേഷി കൂട്ടാനും വൈറ്റമിൻ സി വളരെ അത്യന്താപേക്ഷിതമാണ്. എല്ലാ പഴങ്ങളിലും പച്ചക്കറികളിലും, പ്രത്യേകിച്ച് സിട്രസ് പഴങ്ങൾ, സരസഫലങ്ങൾ, കുരുമുളക്, ഇലക്കറികൾ എന്നിവയിൽ ഇത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. നാരങ്ങ, ഓറഞ്ച്, പപ്പായ എന്നിവയും വിറ്റാമിൻ സിയുടെ കലവറകൾ തന്നെയാണ്. ആറാമത് വേണ്ടുന്ന ധാതുവാണ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇയെ പൊതുവേ ലൈംഗിക വൈറ്റമിൻ എന്നാണ് വിളിക്കുന്നത്. കാരണം ലൈംഗിക ആഗ്രഹം, ആകർഷണം, മെച്ചപ്പെട്ട മാനസികാവസ്ഥ എന്നിവ പ്രദാനം ചെയ്യാനുള്ള കഴിവ് യഥാർത്ഥത്തിൽ വൈറ്റമിൻ ഇയിൽ നിന്നാണ് ലഭിക്കുന്നത്. പ്രായമായ പ്രക്രിയയ്ക്ക് വിരുദ്ധമായും, അതായത് ചെറുപ്പം നിലനിർത്തുന്നതിന് വേണ്ടി സഹായിക്കുന്നതിൽ വൈറ്റമിൻ ഇക്ക് വളരെ പ്രാധാന്യമുണ്ട്. ഇത് പ്രായത്തിലും വീണ്ടും പ്രണയം തോന്നുവാനും ഒരു കൗമാരക്കാരനെ പോലെ ചിന്തിക്കാനും മറ്റും നമ്മളെ സഹായിക്കുന്നത് ഈ വൈറ്റമിൻ ഇയുടെ സാന്നിധ്യമാണ്. ചിലർ വൈറ്റമിൻ ഇ ഒരു ലൈംഗിക ലൂബ്രിക്കൻ്റായിട്ട് ഉപയോഗിക്കാറുണ്ട് വിദേശ രാജ്യങ്ങളിലും മറ്റും. അത് സംവേദനം വർദ്ധിപ്പിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ചെയ്യുന്ന ഇതാണ്, സ്വാഭാവികമായിട്ടുള്ള വൈറ്റമിൻ ഇ ലിക്വിഡ് ക്യാപ്സൂൾ തുറന്നിട്ട് ഡയറക്റ്റ് അത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. എണ്ണമയമുള്ള മത്സ്യം, പരിപ്പ്, വിത്ത്, ഇല, പച്ചക്കറികൾ, പാലുൽപ്പന്നങ്ങൾ, കരൾ, മുട്ട ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നു. ഏഴാമത് നമുക്ക് വേണ്ടുന്ന
ഒരു ധാതുവാണ് ബി വൺ, അത് ത്യാമിൻ എന്നറിയപ്പെടുന്നു. അഭിനിവേശം രാത്രി മുഴുവൻ നീണ്ടു നിൽക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭക്ഷണത്തിൽ വൈറ്റമിൻ ബി വണ്ണിൻ്റെ അളവ് ഉറപ്പാക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ ഊർജ്ജവും ലൈംഗികശേഷി നിലനിർത്തുന്നതിനും മെറ്റാബോളിസത്തിനും വൈറ്റമിൻ ബി വൺ വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ ബി വൺ വൈറ്റമിനുകളുടെ കുറവുള്ളവർ കുറഞ്ഞ ലൈംഗിക അഭിലാഷമുള്ളവരായിത്തീരുകയും അത്തരക്കാർക്ക് ക്ഷീണമോ മന്ദതയോ അനുഭവപ്പെടുകയും സ്വാഭാവികമായിട്ട് ലൈംഗിക വിരക്തിയിലേക്കും മറ്റും പോവുകയും ചെയ്യും. ചൂണ, പരിപ്പ്, ബീൻസ്, കടല, മത്സ്യങ്ങൾ എന്നിവയിൽ ബി വൺ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ B3 നിയാസിൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ശരീരത്തിൻ്റെ ഏത് അതിരുകളിലേക്കും അറ്റങ്ങളിലേക്കും രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് വൈറ്റമിൻ B3. തലച്ചോറും ലൈംഗിക അവയവങ്ങളിലേക്കും മറ്റും ശരിയായ രീതിയിലുള്ള രക്തപ്രവാഹം ഉറപ്പാക്കുന്ന ഈ വൈറ്റമിൻ B യുടെ സാന്നിധ്യമാണ്. ഇതിൻ്റെ കുറവ് ലൈംഗിക അസംതൃപ്തിയിലേക്കും മറ്റും നയിച്ചേക്കാം. നിയാസിൻ കുറവ് പരിഹരിക്കുന്നതിലൂടെ ശേഷിക്കുറവിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ആത്യന്തികമായ ഫലം. ചിക്കൻ, കരൾ, സാൽമൺ, അതുപോലെ ബ്രോക്കോളി, തൈര്, കൂണ് എന്നിവയിൽ ഇത് ധാരാളമായിട്ട് നമുക്ക് ലഭിക്കും. ശരീരത്തിലെ ഏറ്റവും അധികം ആവശ്യമായ ഒരു പോഷകമാണ് വൈറ്റമിൻ B12 എന്ന് പറയുന്നത്. നാഡീവ്യൂഹത്തിനും മറ്റും ചുവന്ന രക്താണുക്കളുടെ പരിപോഷണത്തിന് വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണിത്. കൂടാതെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും അനീമിയ തടയാനും ദഹനം ശരിയാക്കാനും എല്ലാം വൈറ്റമിൻ B12 അത്യന്താപേക്ഷിതമാണ്. റെഡ് റൈസ്, ഗ്രെയിന്, ബ്രെഡ്, സീ ഫുഡ്, കോഴി മാംസം, പയർവർഗ്ഗങ്ങൾ, പരിപ്പ്, മുട്ട, പാലുൽപ്പന്നങ്ങൾ, പച്ചക്കറികൾ എന്നിവയിൽ ധാരാളമായിട്ട് B12 അളവ് കാണാം. എട്ടാമത്തെ ധാതു അതായത് ഇരുമ്പാണിത്. സാധാരണ ദൈനംദിന ഊർജ്ജം നമുക്ക് നൽകുന്നതിനോടൊപ്പം തന്നെ ഉത്തേജനത്തിനും രതിമൂർച്ചയ്ക്കും ഈ ധാതു വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒന്നാണ്. നിങ്ങളുടെ ലൈംഗിക ഉത്തേജനത്തിൻ്റെ തോത് നിലനിർത്തുന്നതിന് ഇരുമ്പ് നിർണായകമായ ഒരു ഘടകം തന്നെയാണ്. ചുവന്ന മാംസം, മുട്ടയുടെ മഞ്ഞക്കുരു, പച്ചക്കറി ഇലകൾ, ഉണങ്ങിയ പഴങ്ങൾ എന്നിവയിൽ ധാരാളമായിട്ട് കാണാം. ലൈംഗിക അഭിലാഷത്തിൻ്റെ അഭാവത്തിനും ഉദാഹരണത്തിൻ്റെ ഗുണനിലവാരത്തിനും ഇരുമ്പിൻ്റെ കുറവ് ഒരു കാരണമാകുന്നുണ്ട്. അതുപോലെ ഒൻപതാമത് വേണ്ടുന്ന ഒരു ധാതുവാണ് കാൽസ്യം. കാൽസ്യത്തിൻ്റെ കുറവ് ശരീരത്തിൻ്റെ സമതുലനാവസ്ഥയെ തടസ്സപ്പെടുത്തുകയും കാൽസ്യക്കുറവ് മൂലം നിങ്ങളുടെ ശരീരത്തെ ബാധിക്കുന്ന ഏത് മാറ്റവും സ്വയമേവ ലൈംഗിക അഭിലാഷത്തിൻ്റെ ആഗ്രഹം കുറയ്ക്കുമെന്നുള്ളത് സ്വാഭാവികമായ ഒരു പ്രക്രിയ തന്നെയാണ്. പാല്, തൈര്, ചീസ്, പച്ചക്കറികൾ, ഓറഞ്ച്, റൊട്ടി എന്നിവയിൽ നമുക്കിത് കണ്ടെത്താൻ സാധിക്കും. പത്താമത് വേണ്ടുന്ന ധാതുവാണ് ഫോസ്ഫറസ് എന്നുള്ളത്. ശരീരത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ ധാതുവാണ് ഫോസ്ഫറസ്. ആദ്യത്തെ കാൽസ്യമാണ്. മാലിന്യങ്ങൾ ഫിൽട്ടർ ചെയ്യുക, ടിഷ്യൂ സെല്ലുകൾ നന്നാക്കൽ തുടങ്ങിയ നിരവധിയായ ദൗത്യങ്ങൾ ഇതിനുണ്ട്. ശക്തമായ അസ്ഥികൾക്കും പല്ലുകൾക്കും നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഫോസ്ഫറസ് വളരെയധികം അത്യാവശ്യമാണ്. അതുപോലെ വൃക്കയിലെ മാലിന്യങ്ങൾ ഫിൽട്ടർ ചെയ്യുകയും ശരീര ഊർജ്ജം സംഭരിക്കുന്നു, ഉപയോഗിക്കുന്നതും എങ്ങനെയാണെന്ന് നിയന്ത്രിക്കുക, ടിഷ്യൂ കോശങ്ങളും വളർത്തുന്നതും പരിപാലിക്കുന്നതും നന്നാക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ ഫോസ്ഫറസിൻ്റെ സാന്നിധ്യമാണ്. അതുപോലെ തന്നെ ആത്യന്തികമായി ലൈംഗിക തൃഷ്ണയെയും ലൈംഗിക ഉത്തേജനത്തെയും ശേഷിയെയും രതിമൂർച്ചയെയും വർദ്ധിപ്പിക്കുന്നതിന് ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ അനിവാര്യം തന്നെയാണ്. പാല്, പാലുൽപ്പന്നങ്ങൾ, ഈസ്റ്റ്, സോയ, ബീൻസ്, പരിപ്പ്, ധാന്യങ്ങൾ, മുട്ട, കോഴി, മത്സ്യം, മാംസം എന്നിവയിൽ ഈ ധാതു ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. 11ാമത് ഒമേഗ3 ഫാറ്റി ആസിഡാണ്. നിങ്ങളുടെ പങ്കാളി നിങ്ങൾക്ക് തരുന്ന ഒരു തലോടൽ പോലെ അല്ലെങ്കിൽ ഒമേഗ3 ഫാറ്റി ആസിഡുകൾ ഉത്കണ്ഠകളെയും സമ്മർദ്ദങ്ങളെയും നശിപ്പിക്കാൻ സഹായിക്കും എന്നാണ് കണ്ടെത്തപ്പെട്ടിരിക്കുന്നത്. അതായത് ഇത് പ്രണയത്തിൻ്റെ അല്ലെങ്കിൽ രതിയുടെ മാനസിക അവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ നിങ്ങളെ സഹായിക്കുന്നത് ഈ ഒമേഗ3 ഫാറ്റി ആസിഡിൻ്റെ സാന്നിധ്യമാണ്. നിങ്ങളുടെ ഹോർമോണുകളെ സന്തുലിതമാക്കാനും നിങ്ങളുടെ സന്തോഷകരമായ ഭാഗങ്ങളിലേക്ക് രക്തചംക്രമണം വർദ്ധിപ്പിക്കുവാനും ഇവ സഹായിക്കുന്നു. ഫ്ലാക്സീഡ്, ചിയ സീഡ്സ് എന്നിവയിൽ ഈ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. 12ാമത് എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡിയുടെ കുറവ് സ്ത്രീകളുടെ ലൈംഗിക തൃഷ്ണ നശിപ്പിക്കും. കാരണം ഇത് കുറഞ്ഞ അളവിൽ ഈസ്ട്രജൻ അളവ് ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അസ്ഥിരോഗങ്ങൾ, ഹൃദയസംബന്ധമായ ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്ക് കാരണമാകാം. അതുപോലെ തന്നെ കുറഞ്ഞ വൈറ്റമിൻ ഡി നിങ്ങളെ വിഷാദത്തിലേക്കും ലൈംഗിക വിരക്തിയിലേക്കും ആത്യന്തികമായി നയിക്കും. പുരുഷന്മാരിൽ കുറഞ്ഞ വൈറ്റമിൻ ഡിയുടെ അളവ് ടെസ്റ്റോസ്റ്റെറോൺ കുറവാക്കിയേക്കാം. കുറഞ്ഞ ലൈംഗിക തൃഷ്ണയ്ക്കും മറ്റും ഇത് കാരണമാകാനായിട്ട് ഇടയാവുന്നുണ്ട്. അതുപോലെ മുട്ട, സാൽമൺ, പാല്, കൂണ് എന്നിവയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഈ മേൽപ്പറഞ്ഞ ഈ 12 പോഷകങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ആത്യന്തികമായിട്ടുള്ള ശാരീരിക പ്രവർത്തനങ്ങളെ ലൈംഗിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും മറ്റും ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന സംഗതികൾ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങളെ കുറിച്ചാണ് ഇനി പറയുന്നത്. അതായത് സൂര്യകാന്തി എണ്ണ ആത്യന്തികമായി ലൈംഗിക ഹോർമോണുകൾ വർദ്ധിപ്പിക്കും. അതുപോലെ എള്ളെണ്ണയും ലൈംഗിക ശേഷി കൂട്ടും. തെങ്ങാക്കുരു, വാൽനട്ട് എന്നിവയും ഈ പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് ലഭ്യമാകുന്നതിന് വളരെ സഹായകരമാണ്. ബീൻസ്, ഗ്രീൻ പീസ്, കൊഴുപ്പ് കുറഞ്ഞ പാല്, പാലുൽപ്പന്നങ്ങൾ എന്നിവയും ഈ ലൈംഗിക ഹോർമോണുകൾ വർദ്ധിപ്പിക്കുന്നതിന് വളരെ സഹായിക്കുന്നതാണ്. പൈനാപ്പിൾ, മുന്തിരി, ആപ്പിൾ എന്നിവയും ലൈംഗിക ആരോഗ്യത്തിന് വളരെ അത്യന്താപേക്ഷിതം തന്നെയാണ്. ആരോഗ്യകരമായ ലൈംഗിക ജീവിതത്തിനും ശതാവരിയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ വളരെയധികം ഫലപ്രദമാണെന്ന് കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. ബ്രൗൺ ചോക്ലേറ്റ് ഹോർമോൺ ഉൽപ്പാദനവും ലൈംഗിക ആസ്വാദ്യതയും കൂട്ടുന്ന ഒരു കാരകമായിട്ട് വർദ്ധിക്കുന്നു. ലൈംഗിക ഹോർമോണായ ടെസ്റ്റോസ്റ്റെറോണിൻ്റെ ഉൽപ്പാദനത്തിനും ആരോഗ്യമുള്ള ബീജങ്ങൾക്കും ഫാറ്റി ആസിഡ് ആവശ്യമാണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മത്തി, അയല പോലുള്ള മീനുകളിലെ ഫാറ്റി ആസിഡുകൾ ഇതിന് വളരെയധികം സഹായിക്കുന്നു എന്ന് കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. ഒറ്റമൂലികളിലൂടെ ഈ മേൽപ്പറഞ്ഞ എല്ലാത്തരം പോഷകങ്ങൾ തന്നെ ഒറ്റയടിക്ക് നമ്മുടെ ശരീരത്തിൽ എത്തുകയും അതോടൊപ്പം തന്നെ
സുന്ദരസുലഭമായ ഒരു ജീവിതം, ആരോഗ്യകരമായ ഒരു ജീവിതം, നിത്യയൗവനത്തിലേക്ക് വരെ നയിക്കുന്ന ഒരു ജീവിതം നമുക്ക് സ്വായത്തമാക്കാനും സാധിക്കും. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് രാവിലെ വെറും വയറ്റിൽ ഒരു 3 വെളുത്തുള്ളി ചതച്ച് ഗുനുഗുന നിരഞ്ഞ് ചൂടുവെള്ളം ഉപയോഗിച്ച് ഒഴുങ്ങുക എന്നുള്ളതാണ്. അത് വെളുത്തുള്ളി എന്ന് പറയുന്ന വൈറ്റമിൻ B6, മാംഗനീസ്, സെലീനിയം, വൈറ്റാമിൻ സി, ഇരുമ്പ്, പൊട്ടാഷ്യം, ചെമ്പ്, വൈറ്റമിനുകളും ധാതുക്കളാലും നിറഞ്ഞതാണ് ഈ വെളുത്തുള്ളി എന്ന് പറയുന്നത്. വെളുത്തുള്ളി എല്ലാത്തരം അണുബാധകളോടും പോരാടുന്നത്, ഫംഗസ്, ബാക്ടീരിയ, പരാനഫോജികളെ, വൈറസുകൾ, അങ്ങനെയുള്ള എല്ലാത്തരം അണുബാധകളെയും ചെറുത്തു നിൽക്കാനും ചെറുത്തു തോൽപ്പിക്കാനും വെളുത്തുള്ളി കഴിവുണ്ട്. ഇതിലെ പഞ്ചസാരയെ നിയന്ത്രിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത്. രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു, അതുപോലെ കൊളസ്ട്രോൾ, വൈറ്റമിൻ സി, അമിനോ ആസിഡുകൾ, ധാതുക്കൾ എന്നിവയുടെ അളവ് നിയന്ത്രിക്കുകയും കുറയ്ക്കുകയും ചെയ്യുന്ന വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ്. ഒപ്പം തന്നെ ലെമൺ ഗ്രീൻ ടീ ഒരു ശീലമാക്കുക. കൊഴുപ്പ് കത്തുന്നത് വർദ്ധിപ്പിക്കുകയും ശാരീരിക പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ആരോഗ്യം മെച്ചപ്പെടുന്ന ബയോ ആക്റ്റീവ് സംയുക്തങ്ങൾ ഗ്രീൻ ടീയിൽ വളരെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഗ്രീൻ ടീയിലെ സംയുക്തങ്ങൾക്ക് ബ്രെയിൻ പ്രവർത്തനം മെച്ചപ്പെടുത്താനും നിങ്ങളെ മികച്ചതാക്കാനും കഴിയുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാരങ്ങയിൽ വൈറ്റമിൻ സി, ഫൈബർ, വിവിധതരം സസ്യ സംയുക്തങ്ങൾ എന്നിവ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഈ പോഷകങ്ങൾ നിരവധി ആരോഗ്യ ഗുണങ്ങൾക്ക് കാരണമാകുന്നു. വാസ്തവത്തിൽ നാരങ്ങകൾ ഹൃദയാരോഗ്യം, ഭാരം നിയന്ത്രിക്കൽ, ദഹന ആരോഗ്യം എന്നിവയെ സഹായിക്കുന്നതോടുകൂടിയാണ്. മറ്റൊന്നുകൂടിയുണ്ട് ത്രിഫല. നെല്ലിക്ക, താന്നിക്ക, കടുക്ക എന്നിവ ചേർന്നാൽ ത്രിഫലയായി. അപ്പോൾ അത്താഴത്തിന് ശേഷം കിടക്കുന്നതിന് മുമ്പ് നമുക്ക് അനുവർത്തിക്കാൻ പറ്റുന്ന ഒരു ദിനചര്യയായി നമുക്ക് വളർത്താവുന്ന ഒരു സംഗതിയാണിത്. ശരീരത്തിലെ രക്തപ്രവാഹം വർദ്ധിപ്പിക്കാനുള്ള നല്ലൊരു മരുന്ന് കൂടിയാണ് ത്രിഫല. RBC കൗണ്ട് വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് തന്നെ വിളർച്ച പോലുള്ള രോഗങ്ങൾക്ക് നല്ലൊരു പ്രതിവിധിയാണ് ഇത്. ഒരു ടീസ്പൂൺ ത്രിഫല അത്രയും തേൻ ചേർത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് അയൺ സമ്പുഷ്ടമാണ്. ശരിയായ ലൈംഗിക ആരോഗ്യം ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഈ 3 കാര്യങ്ങൾ ശീലിച്ചു കഴിഞ്ഞാൽ ജീവിതാന്ത്യം വരെ ചെറുപ്പം കാത്തുസൂക്ഷിക്കാൻ കഴിയുമെന്നുള്ളതാണ് ആത്യന്തികമായി നമുക്ക് ലഭിക്കുന്ന ഗുണം. അപ്പോൾ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് വരുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരികയും. നന്ദി, നമസ്കാരം, ബൈ.